ലൈഫിൽ ഞാൻ ഇങ്ങനെ ഒരു റിവ്യൂ പറയുമെന്നും ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുമെന്നും ഒന്നും ഒരു പ്ലാനും ഇല്ലായിരുന്നു. ഞാനൊരിക്കലും ഇംഗ്ലീഷ് സിനിമകൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി കാണുന്ന ഒരാളേ അല്ലായിരുന്നു. പ്രീഡെസ്റ്റിനേഷൻ എന്നൊരു സിനിമയാണ് എൻ്റെ ഒരു സിനിമ കാണൽ ജീവിതം മാറ്റിമറിച്ചതെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എല്ലാവരോടും പറയാറുണ്ട്. എൻ്റെ കിളി പാറിപ്പിച്ച ഒരു സിനിമയാണ് പ്രീഡെസ്റ്റിനേഷൻ. ഒരുവിധം എല്ലാ ആളുകളും കണ്ടിട്ടുണ്ടാവുന്ന സിനിമയായതുകൊണ്ട് തന്നെ ജസ്റ്റ് എൻ്റെ ഒരു അനുഭവം മാത്രമാണ് പറയുന്നത്. ജുറാസിക് പാർക്കും അനാക്കോണ്ടയും ഒക്കെയാണ് ഇംഗ്ലീഷ് സിനിമകൾ എന്ന് വിശ്വസിച്ചിരുന്ന എൻ്റെ അടുത്തേക്ക് വന്ന ഒരു അത്ഭുതമാണ് പ്രീഡെസ്റ്റിനേഷൻ. ഇത് ജിയോ കാലഘട്ടമൊക്കെ തുടങ്ങുന്ന ആ ഒരു സമയത്താണ് ഞാൻ ഈ സിനിമ കണ്ടത് ആദ്യമായിട്ട്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ വാ, ഇങ്ങനെയൊക്കെ സിനിമ ഉണ്ടാവുമോ? കാരണം ഇതൊരു ഇതിന് അതിനുശേഷം ഞാൻ ഒരുപാട് ടൈം ട്രാവൽ സിനിമ കണ്ടിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഒരു ഇൻകംപ്ലീറ്റ് എന്ന ലെവലിലാണ്. അതായത് ഒരു ടൈം ട്രാവൽ സിനിമ ഒരിക്കലും എൻഡ് ആവില്ല, അത് ലൂപ്പിംഗ് ഇങ്ങനെ കറങ്ങി കൊണ്ടേയിരിക്കും. അപ്പോൾ അതിനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ, അത് പെർഫെക്റ്റായിട്ട് നമ്മുടെ മനസ്സിലാക്കി തരുന്ന ഒരു രീതി, ആ ഒരു ലെവലിൽ 100% കറക്റ്റായിട്ടിരിക്കുന്ന ഒരു സിനിമയാണ് പ്രീഡെസ്റ്റിനേഷൻ. ഒരു ഡൗട്ടും ആർക്കും തോന്നില്ല. സിനിമയുടെ ഒരു ഹാഫ് ലെവൽ വരെ എത്തുന്ന സമയത്ത് തന്നെ ഇതെന്താടാ, ഇതാരൊക്കെ എന്നൊക്കെ തോന്നുമെങ്കിലും ഏറ്റവും ക്ലൈമാക്സിലേക്ക് വരുമ്പോഴാണ് ഹോ എന്താ ഇപ്പം ഞാൻ കണ്ടത്, ഇതിലിപ്പോൾ ആരാ നായകൻ, ആരാ നായിക, എത്ര കഥാപാത്രങ്ങളുണ്ട് ഈ സിനിമയിൽ, അവരെല്ലാവരും ആരൊക്കെയായിരുന്നു എന്നൊക്കെ തോന്നുന്ന ഒരുപാട് ചിന്തകൾ ഉണ്ടാക്കി തന്ന ഒരു സിനിമയാണ് പ്രീഡെസ്റ്റിനേഷൻ. അതിനുശേഷമാണ് നമ്മുടെ മുന്നേ അടിച്ചുപോയ നമ്മുടെ ബ്ലോക്കായി കിടക്കുന്ന നമ്മുടെ ചാനലിലെ ഫസ്റ്റ് എവർ റിവ്യൂ ആയിരുന്നു പ്രീഡെസ്റ്റിനേഷൻ. ഒരിക്കലും ആ ഒരു സിനിമയുടെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞാൽ തീരില്ല. 2014 ഈ ഒരു സിനിമ പുറത്തിറങ്ങിയത്. എത്താൻ ഹോക്കിയാണ് ഈ സിനിമയിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയുടെ സ്റ്റാർട്ടിങ് തന്നെ ഒരു മിഷന് വേണ്ടി പോകുന്ന, ഒരു ബോംബ് ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരാളെ കാണിച്ചുകൊണ്ടാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് അദ്ദേഹത്തിന് ആ സമയത്ത് അത് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റിയില്ല. ആ ബോംബ് അദ്ദേഹത്തിന് മുമ്പിൽ തന്നെ പൊട്ടിത്തെറിക്കുന്നു, മുഖമൊക്കെ വികൃതമായി പോകുന്നു. പിന്നീട് മുഖത്തിൻ്റെ പ്ലാസ്റ്റിക് സർജറിയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എത്താൻ ഹോക്കിയുടെ ക്യാരക്ടർ വരുന്നു. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഗിറ്റാർ ബോക്സ് പോലുള്ളൊരു ഡിവൈസ് ഉണ്ട്, അതാണ് ഈ ഒരു ടൈം ട്രാവലിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ്. അങ്ങനെ ഇത് വെച്ചിട്ട് പല കാലഘട്ടങ്ങളിലേക്കും അദ്ദേഹം മാറി മാറി സഞ്ചരിക്കുകയും ഭാവിയിൽ വരാൻ ചാൻസ് ഉള്ള ദി ബോംബർ എന്നൊരു വ്യക്തിയെ തടയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം നടത്തുന്ന യാത്രകളാണ്, ടൈം ട്രാവലിംഗ് യാത്രകളാണ് സിനിമയിൽ ഉള്ള ഒരു കഥ. സിമ്പിളായിട്ട് പറയുമ്പോൾ ഇങ്ങനെയാണ്, പക്ഷേ ഇതിൻ്റെ ടൈം ട്രാവലിംഗ് ഉള്ള കാര്യങ്ങൾ അത് ഭയങ്കരമാണ്. ഞാനിവിടെ അത് എപ്പോഴും ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ്, എനിക്ക് എപ്പോഴും കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്ന ഒരു സിനിമയാണ് പ്രീഡെസ്റ്റിനേഷൻ. അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരുപാട് കാലഘട്ടങ്ങളിലേക്ക് സഞ്ചരിക്കുകയും പല പല ആളുകളെ മീറ്റ് ചെയ്യുകയും അവർക്ക് കൃത്യമായിട്ടുള്ള സജഷൻസുകൾ കൊടുത്ത് ഇനിയും മുന്നോട്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതൊക്കെ അത്യാവശ്യമാണ്. 1970 അദ്ദേഹം ആദ്യം സഞ്ചരിക്കുന്നത്. അവിടെ വെച്ചിട്ട് ഒരു ബാർ കീപ്പറായിട്ട് ഒരു വ്യക്തിയെ അദ്ദേഹം വെയിറ്റ് ചെയ്യുകയാണ്. സാറാ സ്നൂക്ക് അവതരിപ്പിക്കുന്ന കഥാപാത്രം, അവൾ തൻ്റെ ബാർ കീപ്പറോട് തൻ്റെ കഥ പറയുകയും അതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട്, കുറേ കഥകളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല, ആ കഥകളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈം ട്രാവൽ ചെയ്തിട്ട് പിന്നോട് സഞ്ചരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ എത്താൻ ഹോക്കിയുടെ കഥാപാത്രം, ബാർ കീപ്പായിട്ടുള്ളൊരു കഥാപാത്രം സാറാ സ്നൂക്കിൻ്റെ ക്യാരക്ടറിനോട് പറയുക. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു സാറാ സ്നൂക്കിൻ്റെ ക്യാരക്ടർ. അവൾ ടൈം ട്രാവൽ ചെയ്ത് സഞ്ചരിക്കുന്നത് അവളുടെ തന്നെ കോളേജ് കാലഘട്ടങ്ങളിൽ അവൾ പഠിച്ചിരുന്ന അവളുടെ ഒരു ടീനേജ് കാലഘട്ടത്തിലേക്കായിരുന്നു. അവിടെ വെച്ചിട്ട് സാറാ സ്നൂക്കിൻ്റെ ക്യാരക്ടർ, അതായത് ഇപ്പോൾ 1970 സാറാ സ്നൂക്ക് പിന്നോട് സഞ്ചരിച്ച് സാറാ സ്നൂക്കിൻ്റെ ഒരു ടീനേജ് പ്രായത്തിലുള്ള സാറാ സ്നൂക്കിനെ കണ്ടുമുട്ടുകയും അവർ തമ്മിൽ ലവ് ചെയ്യുകയും അവർക്കുണ്ടാകുന്ന ഒരു കുട്ടിയുമൊക്കെയാണ്. ഈ കുട്ടി ആരാണ്? ഈ കുട്ടിയെയാണ് നമ്മുടെ ബാർക്കീപ്പ് ടൈം ട്രാവൽ ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് ഈ കുട്ടിയെ അടിച്ചു മാറ്റി, ഹോസ്പിറ്റലിൽ നിന്ന് അടിച്ചു മാറ്റി വളരെ കാലം പിന്നോട് സഞ്ചരിച്ച് ഒരു ഓർഫനേജിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നത്. ഈ കുട്ടി ആരാണ്? ഈ കുട്ടിയാണ് സാറാ സ്നൂക്കായിട്ട് വളർന്നു വരുന്നത്. ഇപ്പം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ സിനിമ മൊത്തം ഇങ്ങനെയാണ്, സിനിമ ടോട്ടലി ഇങ്ങനെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ വർഷങ്ങൾ മാറി മാറി മറിയുന്നു. ടൈം ട്രാവൽ ചെയ്യുന്ന വ്യക്തി ആരാണ്? ഇതിൻ്റെ പകുതിയേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഇതിൽ ഓൾ ടുഗദർ ഒത്തിരി കഥാപാത്രങ്ങളെ കാണിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ ആരൊക്കെയായിരുന്നു എന്നുള്ള ഒരു ട്വിസ്റ്റാണ് സിനിമയുടെ ഏറ്റവും എൻഡിൽ വരുന്നത്. അതൊരിക്കലും അദ്ദേഹത്തിന് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട്, നായകന് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് മാറുകയും ചെയ്യുമ്പോഴാണ് സിനിമയെ എൻഡ് ചെയ്യുന്നത്. അത് വമ്പൻ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് പ്രീഡെസ്റ്റിനേഷൻ. അതിങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത ഒരു കഥയും അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസും ആണ്. നിങ്ങളത് കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ട അനുഭവം എന്താണെന്ന് താഴെ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഫസ്റ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈം ബേസ്ഡ് ആയിട്ടുള്ള ടൈം ട്രാവൽ സിനിമയാണ് പ്രീഡെസ്റ്റിനേഷൻ. അപ്പോൾ നാളെ മറ്റൊരു സൂപ്പർ സിനിമയായിട്ട് വരാം.